സിബിഐക്കുള്ളിലെ അധികാര തർക്കവും തമ്മിലടിയും രൂക്ഷമാകുന്നു. സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ചോദ്യം ചെയ്ത് അലോക് വർമ്മ സുപ്രീം കോടതിയിൽ. ഹർജി കോടതി മറ്റന്നാൾ പരിഗണിക്കും. അതിനിടെ അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് റഫാൽ അന്വേഷണം അട്ടിമറിക്കാനെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. അലോക് വർമ്മ റഫാൽ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. താൽക്കാലിക ചുമതല നൽകിയ നാഗേശ്വര റാവുവിനെതിരെയും കേസുകളുണ്ട്. നാഗേശ്വര റാവുവിന്റെ നിയോഗം അസ്താനയെ രക്ഷിക്കാനെന്നും ആരോപണം. അതിനിടെ അസ്താനയ്ക്കെതിരായ കേസ് അന്വേഷിക്കുന്ന 12 ഉദ്യോഗസ്ഥർക്ക് കൂട്ടസ്ഥലം മാറ്റം. അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇന്നലെ രാത്രി. രാഗേഷ് അസ്താനയ്ക്കെതിരെയും ഇന്നലെ ചേർന്ന അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയിൽ നടപടി. അസ്താനയുടെ അവധിയിൽ പോകാൻ നിർദ്ദേശം. സിബിഐ മേധാവിയുടെയും ഉപമേധാവിയുടെയും ഓഫീസുകൾ അടച്ചുപൂട്ടി. പ്രധാനമന്ത്രി ഇടപെട്ടിട്ടും കടുത്ത നിലപാട് തുടരുന്ന സിബിഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരെ രാഗേഷ് അസ്താന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അറസ്റ്റ് ഒഴിവാക്കണമെന്ന അസ്താനയുടെ ഹർജി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് അറിയിച്ച കോടതി അതുവരെ അറസ്റ്റ് പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.